हलो फ्रेंड्स वीडियो स्वागत वीटल वांगी वाषिंग मेषीन इन नि पिचयपड़ा अद वाषिंग मेषीन वांग समत क्यों श्रद्धि नोक एल जी एफ एच एम पत्ते अरुपत् सैड डी एल फुली ऑटोमाटिकाय फ्रंट लोडिंग वाषिंग मेषीन फाइव स्टार रेटिंग सिलवर कलर वरने मॉडल कपासीटी आर अंज के जी आ रूपये षोरूम वांगी प्रोडक्ट रही मॉडल ई प्रोडक्ट बी स्टार रेटिंग 5 इंडिया गवर्नमेंट कीलुल्ल ब्यूरो ऑफ एनर्जी एफिशिएंसी प्रोडक्ट स्टार रेटिंग आदि नमुक वाषिंग मेषीन वांगिक्कुन्न समयत्त श्रद्धिक्केंड प्रधानप्पेट्ट कार्यंगळ एंतेल्लामाण नोक्काम स्टार रेटिंग वाषिंग मेषीनुकळे संबंधिच्च वाषिंग पर्फोमेंस वाटर यूटिलाइजेशन अतुपोले तन्ने एनर्जी कंसम्पशन तुडंगिय प्रधानप्पेट्ट चिल घटकंगळुडे अडिस्थानत्तिलाण स्टार रेटिंग कोडुक्कुन्नत स्टार रेटिंग स्टिकरी ताइंट पूज्यम एट वालू का साधा किलोवाट पेर साइकल ब्राकट को ओर कोग्राम पेर साइकल एनर्जी कंसम्पन एत्र अस्थान स्टार रेटिंग नल्क स्टिकरी किलोवाट पेर साइकल रीतील का रुपुरी फाइव स्टार रेटिंग नल्क पूज्यम तुल्यमो अल एनर्जी यूटिलाइजेशन आयिरिक्कणम मेषीन और वाषिंग मेषीन कुछ आलोचिक्कुम्पोल आद्यम नम्मुडे मनसिल वरुन्न कार्यम नम्मुल वीट्टिलेक्क एत्र केजी कपासिटीयुल्ल वाषिंग मेषीन आण नम्मुल वांगेंडत एन्नुल्लतान नालो अंजो पेरुल्ल ओरु वीट्टिलेक्क आरु मुतल एळु वरे किलोग्राम कपासिटीयुल्ल ओरु वाषिंग मेषीन तन्ने मतियाकुन्नतान ओरुपाड् कपासिटीयुल्ल वाषिंग मेषीन नम्मुल वांगीट्ट അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല ഏറ്റവും എനർജി എഫിഷ്യന്റ് ആയിട്ട് മെഷീൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമാനമായ രീതിയിലുള്ള ഡ്രസ്സുകൾ ഒരുമിച്ച് അലക്കുന്നതാണ് നല്ലത് കുട്ടികളുടെ സോഫ്റ്റ് ആയ ഡ്രസ്സുകളോടൊപ്പം നമ്മൾ ഒരിക്കലും കോട്ടൺ ഡ്രസ്സുകൾ മിക്സ് ചെയ്യാൻ പാടില്ല അതോടൊപ്പം തന്നെ വലിയ പുതപ്പ് ബെഡ്ഷീറ്റ് എന്നിവയൊക്കെ പ്രത്യേകമായിട്ട് വാഷ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് അല്ലെങ്കിൽ വാഷിംഗ് മെഷീന്റെ ബോർഡ് വെയിറ്റ് അസസ് ചെയ്യുന്നത് കൃത്യമായി കൊള്ളുന്നില്ല അതായത് ഒരുപാട് സമയം വാഷിങ്ങിന് വേണ്ടിയിട്ട് കാണിക്കുന്നതായിരിക്കും അത്രയധികം വെള്ളം അതുപോലെ തന്നെ എനർജി നമുക്ക് വേസ്റ്റ് ആവുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീനാണോ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനാണോ നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീനുകളുടെ സൗകര്യം എന്ന് പറയുന്നത് വസ്ത്രങ്ങൾ ആഡ് ചെയ്യുന്നതിന് നമ്മൾ കുനിഞ്ഞു നിൽക്കേണ്ടതില്ല എന്നതാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് വാഷിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ് മാത്രവുമല്ല മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇടയ്ക്ക് വസ്ത്രങ്ങൾ ആഡ് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീനിന്റെ പരിമിതികൾ നമുക്ക് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീന്റെ ഗുണങ്ങളായിട്ട് പരിശോധിക്കാം ടോപ്പ് ലോഡിംഗ് വാഷിംഗ് മെഷീനെ അപേക്ഷിച്ച് ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് ക്ലീനിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡ്രം റൊട്ടേഷന്റെ സ്പീഡ് വളരെ കൂടുതലായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വസ്ത്രങ്ങൾ ഉണക്കുന്നതിനും ഫ്രണ്ട് ലോഡിംഗിനും സാധിക്കുന്നു മാത്രമല്ല ഏറ്റവും കുറച്ച് വെള്ളം ഉപയോഗിക്കുന്നതും ഏറ്റവും എനർജി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും ഫ്രണ്ട് ലോഡിംഗ് മെഷീനുകളാണ് ഫ്രണ്ട് ലോഡിംഗിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഡിസൈനിന്റെ സവിശേഷത കാരണം ഏറ്റവും ലിമിറ്റഡ് ആയ സ്പേസിൽ പോലും നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീൻ വാങ്ങുമ്പോഴുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അത് കൂടുതൽ എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ് പക്ഷെ ഒരു 10-12 വർഷത്തേക്ക് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ എനർജി എഫിഷ്യൻസി കൂടി നോക്കുന്ന സമയത്ത് ഈ മെഷീൻ തന്നെയാണ് ഏറ്റവും സജസ്റ്റ് ചെയ്യാവുന്നത് ഫ്രണ്ട് ലോഡിംഗിന്റെ മറ്റൊരു പരിമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഷിംഗ് സൈക്കിളിന്റെ ഇടയിൽ നമുക്ക് ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് സാധിക്കില്ല വാഷിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ മെഷീൻ പിന്നീട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഫ്രണ്ട് ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ വസ്ത്രങ്ങൾ നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഒരല്പം കൂടി ശ്രദ്ധ ആവശ്യമാണ് റബ്ബർ ഗാസ്കറ്റിന്റെ ഉള്ളിൽ വസ്ത്രങ്ങൾ വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വീഡിയോയുടെ അവസാനം ഡെമോൺസ്ട്രേഷനിൽ കാണുന്നതുപോലെ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് റബ്ബർ ഗാസ്കറ്റ് ഇടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും അതായത് കുറച്ച് മെയിൻ്റനൻസ് അധികം വേണ്ടിവരുമെന്നർത്ഥം ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ലോഡിംഗ് വാഷിംഗ് മെഷീനാണ് ടോപ്പ് ലോഡിങ്ങിനേക്കാൾ എത്രയോ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത് വാഷിംഗ് മെഷീൻ വാങ്ങുന്ന സമയത്ത് ഒരു പ്രധാന വിഷയമാണ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണോ വേണ്ടത് അത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണോ വാങ്ങേണ്ടത് എന്നുള്ളത് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് നിങ്ങൾ വാങ്ങുന്നത് എങ്കിൽ നമുക്ക് വാഷിങ്ങിനും ഡ്രൈയിങ്ങിനും സെപ്പറേറ്റ് ടബുകളായിരിക്കും അതിൽ ഉണ്ടാവുക വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം വസ്ത്രങ്ങൾ നമ്മൾ തന്നെ എടുത്ത് ഡ്രൈയിങ്ങിനുള്ള തൊട്ടടുത്ത ടബിലേക്ക് മാറ്റേണ്ടി വരും അപ്പോൾ മാനുവലായിട്ട് നമ്മളത് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരിമിതി അതേസമയം ഫുള്ളി ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ല ചെറിയ മെഷീൻ ആയിരിക്കും വളരെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്കത് ഒതുക്കി വെക്കാൻ സാധിക്കും കൂടാതെ വളരെയധികം വാഷ് പ്രോഗ്രാംസ് ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനിലുണ്ടാവും അതുകൂടാതെ വളരെ ഈസിയാണ് ഉപയോഗിക്കാൻ നമ്മൾ ഡിറ്റർജൻറ്റ് ആഡ് ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈയിങ്ങിന് ശേഷം
ഓട്ടോമാറ്റിക്കായിട്ട് മെഷീൻ ഓഫായി കിടക്കുകയും പിന്നീട് തുണികൾ നമ്മുടെ സൗകര്യാർത്ഥം എടുക്കുവാൻ സാധിക്കും. വാഷിംഗ് മെഷീൻ വാങ്ങുന്ന സമയത്ത് നമ്മൾ RPM അതുപോലെ സ്പിൻ സ്പീഡ് എന്നിവ എന്താണെന്ന് ശ്രദ്ധിക്കണം. വാഷിംഗ് മെഷീന്റെ സ്പിൻ സ്പീഡ് RPMലാണ് അളക്കുന്നത്. RPM എന്നാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ് എന്നാണ്. അതായത് ഡ്രമ്മിന്റെ കറക്കത്തിന്റെ വേഗതയാണ് ഇവിടെ അസസ് ചെയ്യുന്നത്. വേഗത കൂടുന്തോറും വസ്ത്രങ്ങൾ വളരെ വേഗം ഉണങ്ങിക്കിട്ടും. 6 മുതൽ 7-8 kg വരെ കപ്പാസിറ്റിയുള്ള വാഷിംഗ് മെഷീനുകൾക്കൊക്കെ പൊതുവെ 1000 മുതൽ 1200 വരെ RPM ആണ് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് LG ഈ മോഡലിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളും അതുപോലെ തന്നെ പ്രവർത്തന രീതികളും എങ്ങനെയാണെന്ന് നോക്കാം. ഈ മോഡലിന്റെ ഒരു പ്രത്യേകതയാണ് ഇൻവെർട്ടർ ഡയറക്ട് ഡ്രൈവ് എന്ന് പറയുന്നത്. മോട്ടോറിനും പാർട്സിനും 10 വർഷത്തെ വാറന്റിയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഡയറക്ട് ഡ്രൈവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോട്ടോറിന്റെ കണക്ഷൻ ബെൽറ്റിന്റെ സഹായമില്ലാതെ നേരിട്ട് ഡ്രം ഷാഫ്റ്റിന്റെ പുറകിലേക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇൻവെർട്ടർ ടെക്നോളജി ഒരു ഇലക്ട്രോണിക് ഡ്രൈവ് കൺട്രോൾ സിസ്റ്റമാണ്. പവർ സപ്ലൈയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മോട്ടോറിന്റെ സുഗമമായ പ്രവർത്തനത്തിനെ ബാധിക്കാതെ കൃത്യമായ വൈദ്യുതി ഉപയോഗിച്ച് ശബ്ദരഹിതമായി പ്രവർത്തിക്കുന്നതിന് സഹായിക്കുന്നു. ജലത്തിന്റെ ഉപയോഗത്തിലും അതുപോലെ തന്നെ വൈദ്യുതിയുടെ ഉപയോഗത്തിലും ഇത് കാരണം വലിയ ഒരു നേട്ടമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ ടബാണ് വാഷിംഗ് മെഷീനുള്ളത്. ഈ പ്രോഡക്റ്റിന്റെ ഡ്രം സ്പിൻ സ്പീഡ് 1000 RPM ആണ്. 400 മുതൽ 800, 1000 എന്നിങ്ങനെ പല ഡ്രസ്സിനും പല സ്പിൻ സ്പീഡാണ് മെഷീനിന് ഉണ്ടാവുക. വേഗത കൂടുന്തോറും വസ്ത്രങ്ങൾ വളരെ വേഗം ഉണങ്ങിക്കിട്ടും. ഈ മോഡലിന്റെ മറ്റൊരു ഫീച്ചറാണ് 6 മോഷൻ ഡ്രൈവ്. 6 വ്യത്യസ്തമായ രീതിയിൽ ഡ്രമ്മിന്റെ കറക്കം നിയന്ത്രിച്ച് വസ്ത്രങ്ങൾ ക്ലീൻ ചെയ്യുന്ന രീതിയാണിത്. സ്ക്രബ്, സ്റ്റെപ്പിംഗ്, ടെമ്പിൾ, ഫിൽട്രേഷൻ, സ്വിങ്, അതുപോലെ തന്നെ റോളിംഗ്, അങ്ങനെ വ്യത്യസ്തമായ 6 രീതിയിൽ മെഷീൻ പ്രവർത്തിച്ചിട്ട് ക്ലീനിങ് പ്രോസസ് നടത്തുന്നു. ബിൽറ്റ് ഇൻ ഹീറ്റർ ഉള്ള മോഡലായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി വാഷിംഗിന് ആവശ്യമായ രീതിയിൽ വെള്ളം ചൂടാക്കി ഉപയോഗിക്കുന്നതിന് മെഷീന് സാധിക്കും. മറ്റൊരു പ്രധാന ഫീച്ചറാണ് ഓട്ടോ റീസ്റ്റാർട്ട് എന്ന് പറയുന്നത്. ഓട്ടോ റീസ്റ്റാർട്ട് ഉള്ളതുകൊണ്ട് കറണ്ട് പോയി കഴിഞ്ഞാൽ വാഷിംഗിന്റെ ഏത് ഘട്ടത്തിലാണോ മെഷീൻ സ്റ്റോപ്പ് ആവുന്നത്, കറണ്ട് വന്നതിന് ശേഷം ആ ഘട്ടത്തിന്റെ തുടർച്ചയായി തന്നെ വാഷിംഗ് പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് സാധിക്കുന്നു. വാഷിംഗിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഡോറ് തുറന്നതിന് ശേഷം ടബിനും അതുപോലെ തന്നെ ഡോറിനും ഇടയ്ക്കുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു റബ്ബറിന്റെ ഗാസ്കറ്റ് കാണാൻ സാധിക്കും. ഇതിനുള്ളിൽ മുമ്പ് വാഷ് ചെയ്തപ്പോൾ എന്തെങ്കിലും വസ്തുക്കൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ, അതുപോലെ വെള്ളമുണ്ടോ എന്നതൊക്കെ ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഡ്രോയർ ഓപ്പൺ ചെയ്ത് വാഷിങ്ങിനുള്ള ഡിറ്റർജന്റ് അല്ലെങ്കിൽ ലിക്വിഡ് ഒഴിക്കാം. മെയിൻ വാഷിനുള്ള ലിക്വിഡാണ് ഇടത് ഭാഗത്ത് നമ്മൾ ഒഴിക്കുന്നത്. വലതുഭാഗത്ത് പ്രീ വാഷിനുള്ള ഡിറ്റർജന്റ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏരിയലിന്റെ ലിക്വിഡ് ഡിറ്റർജന്റ് ആണ്. അതിന്റെ മധ്യഭാഗത്ത് നീല നിറത്തിൽ കാണുന്ന കണ്ടെയ്നറിലാണ് ഏതെങ്കിലും രീതിയിലുള്ള ഫാബ്രിക് സോഫ്റ്റ്നർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ടത്. അതിനുശേഷം ഡ്രോയർ അടയ്ക്കാം. അതിനുശേഷം നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് വസ്ത്രങ്ങൾ ഇടാം. വസ്ത്രങ്ങൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ലോഡിംഗ് ആയതുകൊണ്ട് തന്നെ താഴേക്ക് വീണു പോകാതെ റബ്ബർ ഗാസ്കറ്റിനിടയിൽ വസ്ത്രങ്ങൾ കുടുങ്ങാതെ പ്രത്യേകം പാക്ക് ചെയ്തിട്ട് വേണം വസ്ത്രങ്ങൾ ലോഡ് ചെയ്യാൻ. ശേഷം ഡോർ ക്ലോസ് ചെയ്യുക. പവർ ബട്ടൺ ഓൺ ആക്കാം. പവർ ഓൺ ചെയ്തതിന് ശേഷം വലതുഭാഗത്തുള്ള ഓൺ ബട്ടൺ പ്രസ് ചെയ്യുക. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വാഷിംഗിന്റെ ഓപ്ഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോട്ടൺ എന്ന ഓപ്ഷനിലാണ് വന്നിരിക്കുന്നത് എന്ന് കാണാം. നമുക്കത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് എന്ന് പ്രസ് ചെയ്യുന്നതിന് മുമ്പേ സെലക്ട് ചെയ്യണം. അടുത്തതായി നാം വാഷിങ്ങിനുള്ള ടെമ്പറേച്ചർ ആണ് സെറ്റ് ചെയ്യേണ്ടത്. 60 ഡിഗ്രി സെൽഷ്യസിനും 40 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ടെമ്പറേച്ചർ ബട്ടൺ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും ടെമ്പറേച്ചർ വർദ്ധിച്ചു വരുന്നതായി കാണാം. വൺ ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം സ്റ്റാർട്ട് എന്ന ഇടതുഭാഗത്തുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഗ്രീൻ കളറിലുള്ള ഒരു ബാർ മൂവ് ചെയ്യുന്നത് കാണാം. ഈ സമയത്ത് വാഷിംഗ് മെഷീൻ ഡ്രസ്സിന്റെ വെയിറ്റ് അസസ് ചെയ്യുകയും വാഷിംഗ് ടൈമും മറ്റും കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാഷിംഗ് പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. പല ഡ്രൈവ് മോഡുകളിലും സൈക്കിളുകളുമായി ആവശ്യത്തിന് വെള്ളവും അതുപോലെ ഡിറ്റർജന്റും ഉപയോഗിച്ചിട്ട് ഉള്ള വാഷിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. പല വാഷിംഗ് ഓപ്ഷനുകൾക്കും അനുസരിച്ചിട്ട് വ്യത്യസ്തമായ റൊട്ടേഷൻ മോഡുകളാണ്
മെഷീൻ സെലക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് കോട്ടൺ വാഷ് എന്ന ഓപ്ഷനിൽ ഉപയോഗിക്കുന്ന എല്ലാ ഡ്രം റൊട്ടേഷൻ മോഡുകളും ഈസി കെയർ അല്ലെങ്കിൽ ബേബി കെയർ എന്ന ഓപ്ഷനിൽ ഉപയോഗിക്കണമെന്നില്ല. വാഷിംഗ് പ്രോസസ്സിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഹൈ സ്പീഡിൽ മോട്ടോർ വർക്ക് ചെയ്തതിന് ശേഷം വസ്ത്രങ്ങൾ ഉണക്കുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സ് എടുത്തു നോക്കാം. ഡ്രൈയിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഡ്രസ്സ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ശീതം എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു തണുപ്പ്, അത്രമാത്രമാണ് ഡ്രസ്സിനുള്ളത്. നമ്മളൊന്ന് കുടഞ്ഞു വിരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ 100% നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. വാഷിംഗ് പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് ടബ് ഡ്രൈ ആവുന്നതിനുള്ള ഒരു ടൈം കൊടുക്കണം. അതുപോലെ തന്നെ ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ വാഷിംഗ് പൗഡർ നമ്മൾ ഇടുന്ന ഡിസ്പെൻസർ ഡ്രോയർ കൂടി തുറന്നു വയ്ക്കുക. ഒരു അല്പസമയം ഇങ്ങനെ തുറന്നിട്ടതിന് ശേഷം അതിൽ ജലാംശമൊക്കെ വറ്റിപ്പോയതിന് ശേഷം മാത്രമാണ് നമ്മളിത് ക്ലോസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഓപ്ഷൻസ് ഒക്കെ നോക്കാം. നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോട്ടൺ എന്നുള്ള ഓപ്ഷനിലായിരിക്കും വന്ന് കിടക്കുന്നത്. സാധാരണഗതിയിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി ടെമ്പറേച്ചറിൽ മതി വാഷിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. 60-40 എന്ന രണ്ട് ഓപ്ഷൻ ടച്ച് പാനലിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ഓപ്ഷൻ കോട്ടൺ ലാർജ് ആണ്. കോട്ടൺ ലാർജ് എന്ന് പറയുമ്പോൾ വലിയ പുതപ്പുകൾ, ബെഡ്ഷീറ്റുകൾ എന്നിവയെ കലക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് ടെമ്പറേച്ചർ ഒരു 60 ആയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത ഓപ്ഷൻ മിക്സ് ആണ്. വ്യത്യസ്ത വസ്ത്രങ്ങൾ ഒരുമിച്ച് അലക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് മിക്സ് എന്ന് പറയുന്നത്. ഓരോന്നിൻ്റെയും വാഷിംഗ് ടൈം ഡിഫറൻ്റ് ആയിരിക്കും. അടുത്തത് ഈസി കെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇസ്തിരി ഇടേണ്ടി വരാത്ത അല്ലെങ്കിൽ അയണിങ് ആവശ്യമില്ലാത്ത കാഷ്വൽ ഷർട്ട്സും മറ്റൊക്കെ അലക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. അടുത്ത ഓപ്ഷൻ ബേബി കെയർ ആണ്. കുട്ടികളുടെ വസ്ത്രങ്ങളൊക്കെ അലക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. വളരെ ജെൻറ്റിലായിട്ട് എന്നാൽ ഇഫക്റ്റീവായിട്ടും വാഷ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ബേബി കെയർ എന്ന് പറയുന്നത്. അടുത്തൊരു ഓപ്ഷനാണ് സ്പോർട്സ് വിയർ എന്ന് പറയുന്നത്. ജോഗിങ്ങിന് മറ്റൊക്കെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ സ്പോർട്സ് വസ്ത്രങ്ങളൊക്കെ അലക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ ഓരോ ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ വാഷിംഗ് ടൈം നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. അടുത്ത ഓപ്ഷനാണ് ഡെലിക്കേറ്റ് എന്ന് പറയുന്നത്. ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർവിയേഴ്സ്, അതുപോലെ ബ്ലൗസ്, പെട്ടെന്ന് കേടുവരാൻ സാധ്യതയുള്ള വസ്ത്രങ്ങൾ ശ്രദ്ധാപൂർവ്വം അലക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ് ഡെലിക്കേറ്റ് എന്ന് പറയുന്നത്. ഓരോ മോഡിൻ്റെയും ടൈം ഡിസ്പ്ലേ പാനലിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് വൂൾ എന്ന ഓപ്ഷനാണ്. വൂളൻ ഫാബ്രിക്സ് വാഷ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് വൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷനാണ് Q30 എന്ന് പറയുന്നത്. നോക്കൂ, നമ്മൾ 30 മിനിറ്റ്സ് ആണ് വാഷിംഗ് ടൈം ഇവിടെ കാണിക്കുന്നത്. ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു വാഷിംഗ് ഓപ്ഷനാണിത്. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വാഷിംഗ് മെത്തേഡാണ്. കോട്ടണിലൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 2 ചില്ലാനം മണിക്കൂറൊക്കെ സമയം വാഷിങ്ങിനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ധാരാളം വസ്ത്രം ഇങ്ങനെ കടന്ന് ആവശ്യമില്ലാതെ വാഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ സേവന മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒരല്പം വിയർപ്പും മറ്റുമൊക്കെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. വലിയ സോയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഴുക്കുള്ള വസ്ത്രങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഏറ്റവും നല്ല ഓപ്ഷൻ Q30 ആണ്. വളരെ ഫാസ്റ്റായിട്ട് ഇഫക്റ്റീവായിട്ട് വസ്ത്രങ്ങൾ നമുക്ക് അലക്കി കിട്ടുന്ന ഓപ്ഷനാണ് Q30. ഇനി നമ്മൾ ടച്ച് പാനൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ടൊരു ഓപ്ഷനാണ് ഇൻറ്റൻസീവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, ഇൻറ്റൻസീവ് വാഷിൻ്റെ ഓപ്ഷൻ. ഇൻറ്റൻസീവ് വാഷിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം അഴുക്കുള്ള വസ്ത്രങ്ങൾ കൂടുതൽ ഫലപ്രദമായി ഇഫക്റ്റീവായിട്ട് വാഷ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇൻറ്റൻസീവ് വാഷ് എന്ന് പറയുന്നത്. സ്പിന്നിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഒരു ടെമ്പറേച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞതാണ്. മറ്റൊരു പ്രധാന സവിശേഷതയാണ് ചൈൽഡ് ലോക്ക് എന്ന് പറയുന്നത്. അതായത് വാഷിംഗ് പ്രോസസ്സിൻ്റെ ഇടയിൽ കുട്ടികളും മറ്റുമൊക്കെ ഇടപെട്ടതിന് ശേഷം മെഷീൻ്റെ ഫംഗ്ഷൻ തകരാറിലാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചൈൽഡ് ലോക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ചൈൽഡ് ലോക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പിന്ന്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ രണ്ടും കൂടി നമ്മൾ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഇവിടെ നമുക്കൊരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ഒരു ലോക്കിൻ്റെ ബട്ടണും കാണാൻ സാധിക്കും. ചൈൽഡ് ലോക്കിലേക്ക് പോകുന്നതാണ്. അൺലോക്ക് ചെയ്തതിന് ശേഷം മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ടച്ച് പാനൽ കാണുന്ന വേറൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് പ്രീവാഷ് എന്ന് പറയുന്നത്. പ്രീവാഷ് ഓപ്ഷൻ. പ്രീവാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധാരാളം അഴുക്കുള്ള സോയിൽഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ മെയിൻ വാഷിന് മുമ്പ് പ്രീവാഷ് ചെയ്തിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട അഴുക്കൊക്കെ എടുത്ത് കളയുകയും അതിനുശേഷം മെയിൻ വാഷിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അതിനുള്ളൊരു ഓപ്ഷനാണ് പ്രീവാഷ് എന്ന് പറയുന്നത്. കൂടുതൽ അഴുക്കുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ പ്രീവാഷ് ഓപ്ഷനിൽ കഴുകുന്നത്. മറ്റൊരു പ്രധാന ഓപ്ഷനാണ് ടൈം ഡിലേ എന്ന് പറയുന്നത്. ടൈം ഡിലേ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് വാഷ് സൈക്കിള് കുറെ കഴിഞ്ഞതിന് ശേഷം മാത്രം നടക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ടൈം ഡിലേ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ എന്ന ഡിസ്പ്ലേയിൽ കാണും. ഒന്നുകൂടി നമ്മൾ അമർത്തിക്കഴിഞ്ഞാൽ 4, 5,
6. അപ്പൊ അത്രയും സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വാഷിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ടൈം ഡിലേ ബട്ടനും പ്രീ വാഷ് ബട്ടനും കൂടി ഒരുമിച്ച് നമ്മൾ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ടബ് ക്ലീൻ പ്രോസസ്സ് നടക്കുക. അതായത് വാഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇതിന്റെ ടബ് ക്ലീൻ ചെയ്യണം. ആ ഒരു കാര്യം മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു പ്രോഡക്റ്റുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്.